Hello guys, welcome back. Adara silpangal madana talpangal chuderi. Appo indu nammal indiakkarude muluvan waste bin ilana kaiittu varanayittu povunu. Manasilayilla le avalde chithrangal ende camera ilalla padinjathu ende kannugalil ende hrudayathil. So guys, appo indu nammal kaanan povunna kazhinja avana idha Facebook konakalude second part aanu. Facebook konakal part 2. ഫേസ്ബുക്ക് എന്ന് പറയുന്നതേ മനസ്സിലോട്ട് ഓടി വരുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫോട്ടോസ് ആണ്. ഒരു ഫോട്ടോ എടുത്ത് നോക്കിട്ടോ, ഇനി ഇത് വേണ്ട എന്നാൽ ഡിലീറ്റ് ചെയ്തേക്കാം എന്ന് വിചാരിക്കുമ്പം ആ അല്ലെങ്കിൽ വേണ്ട എഫ് ബിയിൽ ഇടാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുള്ള സ്ഥലമാണ് ഫേസ്ബുക്ക്. അതിപ്പോ കൊക്ക് ഫ്രഞ്ച് അടിക്കുമ്പോൾ മൂട്ടിലിട്ട് വിടുന്ന ഗുഡ് മോർണിംഗ് തൊട്ട് രാത്രി ആകാശത്ത് വാണം പൊട്ടിയിരിക്കുന്ന ഗുഡ് നൈറ്റ് വരെ അതിലുണ്ടാവും. ഇപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച നീ നിന്റെ കോണേണ് നിർത്തിയിട്ട് വീഡിയോ തുടങ്ങുന്നല്ലേ. യെസ് ഗൈസ്, നമുക്കിപ്പോ വീഡിയോ തുടങ്ങാം. പാവം, ചെറിയ പ്രായമുള്ളേ, മരിച്ചു. ഒരു ഒരു പാവം പയ്യനായിരുന്നു അവൻ. പെണ്ണിന് പകരം ഇരുമ്പിലെ തുരുപ്പിനെ പ്രണയിച്ചവൻ കണ്ടില്ലേ കിടക്കുന്നേ. നിങ്ങൾ അവന്റെ നോട്ടം കണ്ടോ? നോട്ടം അത് ചത്തപ്പ കണ്ണടച്ചു കൊടുക്കാൻ ആരുമില്ല, എന്നിട്ട് തുറന്നിരിക്കുന്നതല്ല, ചത്തപ്പളുള്ള ആറ്റിറ്റ്യൂഡ് ലുക്കാണ്. കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന് പറയുന്ന പോലെ ചാകുമ്പോഴോ അവന്റെ കണ്ണ് ക്യാമറ അല്ല, ചത്ത് കഴിഞ്ഞപ്പോഴോ അവന്റെ കണ്ണ് ക്യാമറ അല്ല. അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കുട പിടിക്കുക, റീൽ സോളിക്ക് റിംഗ് ലൈറ്റ് കിട്ടിയ ചത്ത് കഴിയുമ്പോൾ മുൾക്കിരിയുടെ വാക്കു. റിംഗ് ലൈറ്റുമായിട്ട് പോകുന്നൊക്കെ കൊള്ളാം, മേലെ ചെന്നിട്ട് ശിവനെ കാണുമ്പോ മൂർക്കനുമായിട്ട് ഫ്രഞ്ച് അടിക്കുന്ന സെൽഫി വേണോന്ന് പറഞ്ഞ് ചെന്ന തലയിൽ വെച്ചിരിക്കുന്ന റിംഗ് ലൈറ്റ് രണ്ട് പൂവും വെച്ചെടുത്ത് നെഞ്ചത്തോട്ട് വെക്കേണ്ടി വരും. അല്ല, ഇവന് ഓൾറെഡി ഡെഡ് ആയിട്ടല്ലേ മേലെ ചെല്ലുന്നേ, അപ്പൊ മേലെ ചെന്നിട്ട് വീടുവിനെ പാമ്പ് അടിച്ചാ എന്തെങ്കിലും സംഭവിക്കൂ? ആ എന്തേലും ആട്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഫോട്ടോ കാണാം. ഹൈ, എന്താ നോമി കാണുന്നത്? ഇലക്ട്രിക് കമ്പിയിൽ വവ്വാൽ തൂങ്ങി കിടക്കുന്നതോ? ഏ ഇതാണല്ലേ പറയുന്നത്, ഫ്രീക്കന്റെ ഉള്ളെപ്പോഴും പൊള്ളയായിരിക്കും. തക്കുടുവാവേ, ഏതാ മോനെ ബ്രാൻഡ്? അബിബാസ് കൊളാം. പാന്റ് ഷർട്ടും ഷൂസും കുന്നകൊളാം. ജെട്ടി സെക്കൻഡ് ഹാൻഡ് ഫുട്പാത്തും സൂപ്പർ. എന്തായാലും ഇത് അവന്റെ അല്ല എന്നുള്ളത് മനസ്സിലായി. എങ്ങാണ്ടോ നനഞ്ഞു കിടന്ന് തേച്ച് ഉണക്കിക്കൊണ്ട് വന്ന കണ്ടില്ലേ ചൂട് കൂടിയിട്ട് അവിടെ ഇവിടെ എല്ലാം ഉരുകിയിരിക്കുന്നത്. ഉരുകിയതാണോ അതോ? ഏയ് നോ 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 ഡേട്ടി. എടാ എന്തോന്നടാ ഇതിന്റെയൊക്കെ പശ്ചാത്തലം, നീയൊക്കെ ഇതും കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നേ? ഏ നിക്കറിനെ തപ്പിയിട്ടിട്ട് പാൻറ്റി പറ്റാതിരിക്കാൻ ഊരി പിടിച്ചിരിക്കുന്നു, അതാണോ നീയൊക്കെ ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് ആ അടിപൊളി, ഇത് കൊള്ളാം. ഇതിപ്പോ കാട്ടിലും കൂടെയാ കറക്റ്റ് സാധനം. മതിയട ഇത്, വേറെന്തേലും ഉണ്ടോ എടുക്ക്? അല്ല, ഞാൻ ചിരിച്ചത് വേറൊന്നുമല്ല, അവൻ ആ ലെൻസിൽ കൂടെ കാണുന്ന വിഷിൽ ഞാനൊന്ന് ഓർത്തു നോക്കിയതാ. അവിടെ എന്താടാ ഇത്ര കാണാതിരിക്കുന്നത്? വല്ല പട്ടിയും പറ്റി കിടപ്പുണ്ടോ? കണ്ടില്ലേ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കിടക്കുന്നത്. ഇങ്ങനത്തെ അമാനുഷിക സൃഷ്ടികളെയാണ് നമുക്ക് കൂടുതലായിട്ട് ഫേസ്ബുക്കിൽ കാണാൻ പറ്റുന്നത്. ഓ ഡേ, ഇത് ഫേക്കാടേ, ആർക്കാ കണ്ടാ മനസ്സിലാകാത്ത? കണ്ണാടി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ഒട്ടും കണ്ണ് കാണാതെ ഇല്ല, കുറച്ചൊക്കെ കണ്ണ് കാണാടേ. ഒരു പെണ്ണ് ഫ്രണ്ടിൽ നിൽക്കുന്നു, പുറകെ വേറൊരുത്ത് നിന്നിട്ട് ബോഡി കാണിക്കുന്നു. സൂപ്പർ, അടുത്തതെടുക്ക്. അല്ല, ഇതൊക്കെ കണ്ടാലും അതിന്റെ താഴെ പോയിട്ട് പോയി തുണി എടുത്ത് കൊടുക്കടി എന്ന് കമന്റ് ഇടുന്ന ഫേസ്ബുക്ക് അമ്മാവന്മാർ കാണും. ആ ഞാനിപ്പോ അതിലോട്ടൊന്നും കടക്കുന്നില്ല, നമുക്ക് അടുത്ത് നോക്കാം. ആ അടുത്തത്, ഇതൊക്കെ ആര് പടച്ച് വിടുന്നടേ? ഏ ഇതൊക്കെ മെനക്കെട്ടിരുന്ന് എഡിറ്റ് ചെയ്യുന്നവന്മാരുടെ മാനസികാവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. കറക്റ്റായിട്ട് അവൻ ഡ്രസ്സൊക്കെ അടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രതിപുഷ്പം പൂക്കുന്നയാമം. എന്തായാലും അവന്റെ പരിപാടിയൊക്കെ കൊള്ളായിരുന്നു. പെണ്ണിന്റെ തലയും ജെൻസിന്റെ ട്രൗസറും. അല്ല, തിരക്കെട്ട് എഡിറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അവന് ചിലപ്പോൾ അത് ശ്രദ്ധിക്കാൻ സമയം കിട്ടി കാണത്തില്ല. ദേ ഈ പുള്ളിക്കാരൻ ഇട്ടിരിക്കുന്ന സാധനമാണ് ദേ അവനും ഇട്ടിരിക്കുന്നത്. എന്തായാലും കൊള്ള. ഈ എഡിറ്റിംഗിലൊക്കെ വലിയ കില്ലാടിത്തരം കാണിക്കുന്ന വേറൊരു സ്ഥലമാണ് തമ്പനിയിൽ. അതിപ്പോ യൂട്യൂബിന്റെ ആണെങ്കിലും ഫേസ്ബുക്കിന്റെ ആണെങ്കിലും നല്ല രീതിയിലുള്ള കില്ലാടിത്തരങ്ങൾ അവിടെ സംഭവിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്റെ തമ്പനിയിൽ കണ്ടു വന്ന പോലെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതുപോലെ കില്ലാടിത്തരം വാരി വിതറിയ ഒരു തമ്പനിയിൽ കാണിച്ചു തരാം. ഐ ലോസ്റ്റ് മൈ നോസ്. ഹോ, എന്തോ ഒരു ഒറിജിനാലിറ്റി! കുതിരാൻ തുരങ്കത്തിന്റെ ഓപ്പണിംഗ് പോലെ ഉണ്ട് പുള്ളിക്കാരുടെ മൂക്ക്. ആരാടാ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുത്തെ? സംഭവം നല്ല ഒറിജിനാലിറ്റിക്ക് വേണ്ടി ചെയ്താണെന്നുണ്ടെങ്കിൽ നല്ല പക്ക ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കണ്ടില്ലേ
മൂക്കിന്റെ ഒരു ഫ്രണ്ട് ഒരു പകുതി അങ്ങ് അറ്റുപോയി, എന്നിട്ട് മരുന്ന് വെച്ച് കെട്ടിയേക്കുന്നുണ്ടല്ലേ, ആനയ്ക്ക് കോണം ഒടുപ്പിച്ചാലും ഒരു ഇത്രയും ഭാഗം, അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒറിജിനാലിറ്റി അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് വെറൈറ്റി ഡ്രസ്സിലുള്ള ഫോട്ടോഷൂട്ട് അല്ലേ, ഇനി ഡ്രസ്സ് അഴിപ്പിക്കുന്ന ഒരു വീഡിയോ കാണാം. അതും ഫേസ്ബുക്ക് അമ്മാവൻ സജസ്റ്റ് ചെയ്തതാ കേട്ടോ. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവോ അല്ലെ എന്തിനാണ് ഈ പാവത്തിനെ കൊണ്ട് ഡ്രസ് അഴിപ്പിക്കുന്നതെന്ന്. ഇല്ലേ, നിങ്ങളിപ്പോ വിചാരിക്കുന്നില്ലേ, നീ തരൂ ആദ്യ റോമാഞ്ച ഭാവം. ആ അഴിക്കുന്നതൊന്നും അവന്റെ അല്ല. പക്ഷെ മാധവൻ കട്ടൊന്നും ഈ ചേക്കൂട്ട് പുറത്തു പോയിട്ടില്ല. അതെ, എല്ലാം കാലിന്റെ ഇടയിൽ തന്നെ ഉണ്ട്. ഇപ്പൊ തന്നെ പുറത്തെടുക്ക. ഇതൊക്കെ കാണുമ്പോ നമുക്ക് തോന്നും കടയുടെ ഗോഡോൺ അവന്റെ കാലിന്റെ ഇടയിലോട്ട് മാറ്റിയായിരുന്നു. എന്തോരോ തുണിയാണ് എടുത്ത് തിരികേക്കുന്നേ. ഇങ്ങനത്തെ പത്താവന്മാർ കേട്ടിട്ടുണ്ടെ കടയ്ക്ക് വൈകുന്നേരം ഷട്ടറിട്ട് പോയാൽ മതിയല്ലോ, പിന്നെ തുറക്കേണ്ട വരത്തില്ല. ഇതിപ്പോ നിങ്ങൾ കണ്ടത് പിടിച്ച റിയൽ ലൈഫ് മോഷൻ. ഇനി നമുക്ക് റീൽസിലുള്ള ഒരു വെറൈറ്റി മോഷനം കാണാം. ഹൈ, ഇതിപ്പോ ലാഭായല്ലോ. അവന്മാർ എടുത്തത് ഒരു മൊബൈൽ കവർ, കിട്ടിയതോ മൂന്ന് മൊബൈല്. ഇതിനകത്ത് ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതല്ല, നിങ്ങൾ ചിലപ്പോൾ കണ്ടപ്പോൾ മനസ്സിലേക്കാണ് വരിക. ഒരു മൊബൈലിന്റെ കവർ പുറകിലത്തെ പോക്കറ്റിലിരുന്നപ്പോൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചത് എടുത്ത്. എന്നിട്ട് അവന്മാരുടെ കട്ട മൂന്ന് മൊബൈൽ എടുക്കുന്ന ഇവിടുന്ന് ആ പെണ്ണ് മൊബൈൽ കവർ വെച്ച അതേ പുറകിലത്തെ പോക്കറ്റിൽ തന്നെ. അത് അവന്മാര് കണ്ടില്ല, പാവങ്ങൾ അന്തന്മാരായി പോയെന്ന. അവന്ന് ഒരു മൊബൈലിന്റെ കവർ കിട്ടിയപ്പോ കോൺസെപ്റ്റ് ദൈവങ്ങൾ, അല്ലാതെ ഇതിനേക്ക് എന്താ പറയാ. ഇനി ഒരു പ്ലാനിങ്ങും പരിപാടി ഇല്ലാതെ പെട്ടെന്ന് നടന്ന ഒരു പേരിടിയിൽ കാരണം നമുക്കൊന്ന് കാണാം. ആഹാ, എന്ത് നല്ല സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷം. വാവ്, ആ അലർച്ചയില് കൊച്ചിന്റെ കർണവടം മുട്ടി കാണുമല്ലോ. ഹോ, ഈ പറഞ്ഞ തെറിയെല്ലാം നിങ്ങൾ കേട്ടിട്ട് കൊച്ചിന് കൺഫ്യൂഷൻ ആയി കാണുമല്ലോ, ഏതാ കൊച്ചിന്റെ പേരെന്ന്. അവസാനം തെറി വിളിക്കുമ്പോ കൊച്ചു പേരാന്ന് വിചാരിച്ച് വിളി കേൾക്കാതിരുന്നാ മതിയായിരുന്നു. ഇതിനുണ്ടല്ലോ, ഇതിനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇപ്പൊ കാണിച്ച ഈ വീഡിയോ അല്ല, മൊത്തത്തിലുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബായ്. എന്തെങ്കിലും കണ്ടന്റ് സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാമിൽ ഐഡി താഴെ കൊടുത്തേക്കാം, അതിനകത്ത് അയച്ചു തന്നാൽ മതി, നമുക്ക് പരിഗണിക്കാം. ഇതൊക്കെ എനിക്ക് അങ്ങനെ കിട്ടിയ കണ്ടന്റ്സാ. ഓക്കെ, പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബായ്.